കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഇന്ന്. അസോസിയേഷൻ ന്യൂസ് ട്രെൻഡ്സ് തുടരുകയാണ്. 2047 ഇന്ത്യയിൽ ഇസ്ലാമിക, കേരളത്തിൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവരണം. ജാഫർ ഭീമന്റെ വിട എന്ന PFI മാസ്റ്റർ ട്രെയിനറുടെ അജണ്ട അതായിരുന്നു. അതിനുള്ള പരിശീലന പരിപാടികളിൽ വ്യാപൃതനായിരുന്നു ജാഫർ ഭീമന്റെ വിട. കണ്ണൂരിൽ ഒളിവിൽ താമസിച്ച് കണ്ണൂരിന്റെ തണലിൽ വലിയ പദ്ധതികൾ അയാൾ ആസൂത്രണം ചെയ്തു. ഏറ്റവും ഒടുവിൽ NIA സംഘം കേരള പോലീസിന്റെ സഹായത്തോടുകൂടി ഈ കക്കാടൻ ചാലിൽ എന്ന കണ്ണൂരിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഇരച്ചു കയറുന്നു. ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു. ഇയാളിപ്പോൾ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയ ജാഫറിനെ 10 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. 2047 ജാഫറിന്റെ ആ നടക്കാത്ത സ്വപ്നം അത് പലതരത്തിൽ ആസൂത്രണം ചെയ്തിരുന്നു ജാഫർ എന്നാണ് ലഭിക്കുന്ന വിവരം. കൊടും ഭീകരനാണ്, തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ട്, നിരവധി കേസുകളിൽ പ്രതിയാണ്, കൊലപാതകമടക്കം. ഇയാൾ ഇത്രയും നാൾ കേരളത്തിൻ്റെ കണ്ണൂരിൻ്റെ തടലിൽ താമസിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇയാൾക്കെതിരെയുള്ള പ്രധാന നിരവധി ആരോപണങ്ങളുണ്ട്. NIA സംഘവുമായി ബന്ധപ്പെട്ട് ഡാനി പോൾ ആദ്യം വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഇയാൾ ആസൂത്രണം ചെയ്തതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. ഇതിനായി പരിശീലനം നടത്തിയിരുന്നു, ആയുധ പരിശീലനം നടത്തി, മാസ്റ്റർ ട്രെയിനറായി. കേസിൽ അറസ്റ്റിലാകുന്ന 59-ാമത്തെ വ്യക്തിയായി കൂടി ഇയാൾ മാറുകയാണ്. 60 പേർക്കെതിരെ NIA ഇതിനകം കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. എത്ര ഗൗരവതരമായിരുന്നു ഇയാളുടെ രീതികൾ, ഇയാളുടെ ഇതുവരെയുള്ള പരിശീലന പരിപാടികൾ. രഞ്ജിത്ത്, NIA വ്യക്തമാക്കുന്നത് ഈ കേസിൽ, അതായത് ഇസ്ലാമിക് രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇയാൾക്കൊപ്പമുണ്ടായിരുന്നവർ, അങ്ങനെ ഒരു ആസൂത്രിതമായൊരു സംഘം വളരെ ഗൂഢമായിട്ട് തന്നെ പ്രവർത്തിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണി എന്ന് പറയുന്ന ഒരാൾ തന്നെയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്, ജാഫർ ഭീമന്റെ വിട. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ആയുധ പരിശീലനം അടക്കം മറ്റുള്ളവർക്ക് നൽകുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ട്രെയിൻ ചെയ്യപ്പെട്ട് നിയോഗിക്കപ്പെട്ട ഒരാളായിരുന്നു ഇയാൾ. പല രീതിയിൽ ഈ പല സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇയാളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തിനും അതിന് പുറത്തും തന്നെയും ക്യാമ്പുകൾ നടത്തി എന്ന് തന്നെയാണ് NIA ഇയാൾക്കെതിരെയായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. ഈ 60 അംഗ പ്രതിപട്ടികയിൽ 59-ാമത് കാരനാണ് ഇയാളെങ്കിൽ കൂടിയും വളരെ ഗൗരവമായ പല കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും എന്നതാണ് NIA കണ്ടെത്തൽ. പരിശീലന രീതികൾ, ഡാനി, പ്രവർത്തന രീതികൾ കേരളത്തിന് പുറത്തുമുണ്ടായിരുന്നു. കാരണം ഇതര സംസ്ഥാനങ്ങളിലും PFI ഹിറ്റ് സ്ക്വാഡുകൾ രൂപീകരിക്കുക, വിവിധ സമുദായങ്ങളിലെ അംഗങ്ങളെയും നേതാക്കളെയും വധിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ശ്രീനിവാസൻ മഠമോ ഒക്കെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇത്ര വലിയ കണ്ടെത്തലുകളിലേക്ക് NIA എത്തിച്ചതെന്നുള്ളതാണ്. ഒരുപക്ഷെ അയാൾ പ്രവർത്തന മേഖല വ്യാപിപ്പിച്ചിരുന്നുവെങ്കിൽ, അറസ്റ്റിലാവാതെ ഇരുന്നുവെങ്കിൽ കൂടുതൽ കൊലപാതകങ്ങൾ പോലും കേരളത്തിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിൽ നടന്നേനെ. അതിനാണ് ഇപ്പോൾ NIA ഭാഗത്ത് നിന്ന് ഒരു തടസ്സം, ഒരു തട ഇട്ടിരിക്കുന്നത്. തീർച്ചയായും രഞ്ജിത്ത്, അത് തന്നെയാണ് കാരണം. ഇത്തരം ഒരു ആസൂത്രിതമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രഹസ്യ ഗ്യാങ്ങിനെ തന്നെ, ഇത്തരം ഒരു കില്ലർ സ്ക്വാഡിനെ തന്നെ, ഹിറ്റ് സ്ക്വാഡിനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഈ ജാഫർ ഭീമന്റെ വിടെ അടക്കമുള്ള നേതൃത്വത്തിൽ വലിയ രീതിയിൽ തന്നെ പ്രവർത്തനം സജ്ജമാക്കിയിരുന്നു. ഇവർക്ക് ആയുധമടക്കമുള്ള കാര്യങ്ങളിൽ പരിശീലനം ലഭിച്ചിരുന്നു, കായികപരമായ പരിശീലനം ലഭിച്ചിരുന്നു. അങ്ങനെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും തന്നെ ഇത്തരം സ്ക്വാഡുകളെ സജ്ജമാക്കി പ്രവർത്തിക്കുന്നത്, അവരെ പല മോഡ്യൂളുകൾ നടപ്പാക്കുന്നതിലടക്കം ഇവർക്ക് കാര്യമായ പങ്കുണ്ടായിരുന്നു. പലയിടത്തും നടന്ന കൊലപാതകങ്ങൾ, സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയ കൊലപാതകങ്ങൾക്കടക്കം ഇത്തരം പരിശീലനം സിദ്ധിച്ചവരുടെ ഒരു ഇടപെടൽ തന്നെ ഉണ്ടായിരുന്നു. നമുക്കറിയാം ഈ ഇത്തരം ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതൃത്വത്തിലടക്കം നടത്തിയ ഇടപെടലുകളെല്ലാം തന്നെയും അന്വേഷണ സംഘങ്ങൾക്ക് പ്രത്യേകിച്ച് ഇവർ നടപ്പാക്കിയ രീതി തികച്ചും ആസൂത്രിതമായ രീതിയിൽ തന്നെ വളരെ ഇവരുടെ എതിരാളികളെ തന്നെ രാഷ്ട്രീയപരമായി ഇല്ലായ്മ ചെയ്യുന്നതിനടക്കം നിയോഗിക്കപ്പെട്ടവരുടെ പ്രവർത്തന രീതികൾ തന്നെ ഞെട്ടിപ്പിക്കുന്നതായി, ആരെയും ഞെട്ടിപ്പിക്കുന്ന വളരെ ക്രൂരമായ രീതിയിലുള്ള കൃത്യങ്ങൾ തന്നെയായിരുന്നു ഇവർ നടത്തിയിരുന്നത്. അതുമാത്രവുമല്ല, മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഈ കൈവെട്ട് കേസിലെ പ്രതി അടക്കം, ഏറ്റവും സുപ്രധാനമായ പ്രതി അടക്കം പിടികൂടുന്ന വർഷങ്ങൾക്കിപ്പുറമാണ്. ഇതെല്ലാം ഇവരെല്ലാവരും തന്നെ ഒരു ഒളിയിടമായിട്ട് തന്നെ കണ്ണൂരിലേക്ക് തന്നെ എത്തിയിരുന്നു എന്നതാണ്. കണ്ണൂരിൻ്റെ മണ്ണിൽ നിന്ന് ഇത് ഒരു മാസത്തിനിടെ പിടികൂടുന്ന 2-ാമത്തെ വലിയ, അതായത് ഈ ഭീകര സംഘടനകൾക്ക്, ഭീകര പ്രവർത്തകർക്ക്, ഇത്തരം സംഗതികൾ ആസൂത്രണം ചെയ്യുന്നവർക്ക് ഒരു ഒളിത്താവളമായി, സുരക്ഷിതമായ ഒളിത്താവളമായി കണ്ണൂർ പോലെയുള്ള നമ്മുടെ സംസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ല മാറുന്നു എന്നതും ഗൗരവതരമാണ്. കാരണം
ഈ എൻ ഐ എ സംഘം ഇരച്ചുകയറി അറസ്റ്റ് ചെയ്യുമ്പോൾ കേരള പോലീസിനെ ഒപ്പം കൂട്ടിയിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ കേരള പോലീസിന് മുൻകൂട്ടി ധാരണയില്ലാതിരുന്ന ഒരു റെയ്ഡും അറസ്റ്റും ഒക്കെയാണ് നടന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. എൻ ഐ എ രഹസ്യവിവരം തേടുന്നു. ഇങ്ങനെ ജാഫറിനെ പോലെയുള്ള ആളുകൾ ഇത്തരം സ്ഥലങ്ങളിൽ ഒളിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ കണ്ണൂരും ചോദ്യചിഹ്നമാവുകയാണ്. എങ്ങനെ ഇവർക്ക് സുരക്ഷിതമായ താവളമായി മാറുന്നു? ഇതിന് പിന്നിൽ ആര് പ്രവർത്തിക്കുന്നു? ആര് പിന്തുണയ്ക്കുന്നു? ഏത് സ്വാധീനത്തിൻ്റെ പുറത്താണ് ഇത്തരം ആളുകൾ ഇത്തരം സ്ഥലങ്ങളിൽ നമ്മളെ കേരളത്തിൻ്റെ കൊച്ചു കേരളത്തിൽ വിലസുന്നത് എന്ന കാര്യത്തിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും, കണ്ടുപിടിക്കേണ്ടി വരും എൻ ഐ എക്ക്. തീർച്ചയായും രഞ്ജിത്ത്, കാരണം ഇതിൽ രണ്ടാമത്തെ ആൾ, ആദ്യത്തെ ആൾ കൈവെട്ട് കേസിലെ പ്രധാന പ്രതി, അതിൽ വർഷങ്ങളോളം അവിടെ ഒളിച്ച് താമസിച്ചു എന്നതാണ്. രാജ്യത്തിന് പുറത്ത് എന്നുള്ള രീതിയിൽ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ പോലും അയാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നതാണ്, കണ്ണൂരിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്നതായ ഒരു വസ്തുത. അവിടെ വളരെ സുഖമായിട്ട് സുരക്ഷിതമായിട്ട് തന്നെ ആ പലരുടെയും തണലിൽ ഇയാൾക്ക് കഴിഞ്ഞു പോകാൻ കഴിഞ്ഞിരുന്നു. ആ ജോലിയെടുത്ത് ജീവിക്കുന്നൊരവസ്ഥയിലേക്ക് തന്നെ ഏറ്റവും ഈ രാജ്യം തന്നെ ശ്രദ്ധിച്ച ഒരു കേസ്, സംസ്ഥാനത്ത് ഞെട്ടിച്ചൊരു കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായിരുന്നു കൈവിട്ട് കേസിലുണ്ടായിരുന്നത്. അയാൾക്ക് അവിടെ ഒളിച്ചിരിക്കാനായിട്ട് താമസിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ കില്ലർ സ്ക്വാഡിനടക്കം നേതൃത്വം നൽകിയ ഒരാൾ കൂടി ഇവിടെ നിന്ന് തന്നെ പിടിയിലാകുന്നു എന്നതാണ്. ഇതിൽ എൻ ഐ എ രണ്ടു വട്ടവും നടത്തിയ നീക്കങ്ങൾ ഒരു ഒരു സൂചന പോലും പുറത്തേക്ക് വന്നിരുന്നില്ല. ഇതിൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലെ ഇതിൽ തീവ്രവാദ വിരുദ്ധ സേന സംസ്ഥാനത്തിൻ്റെ ഇതിൽ ഉണ്ടായിരുന്നു എന്നത് പറയുമ്പോൾ പോലും എൻ ഐ എ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഈ ഇത്തരം വിവരങ്ങൾ കൈമാറുന്നത്, ഇങ്ങനെയൊരു കാര്യങ്ങൾ നടക്കുന്നു എന്നത്. ഇതിൽ ഈ സവാദിന് എൻ ഐ എയുടെ ഇതിൽ കൈവെട്ട് കേസിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ സംസ്ഥാന പോലീസിന് യാതൊരു വിധ വിവരങ്ങളും നൽകാതെ തന്നെ നടത്തിയ അതീവ രഹസ്യമായ ഓപ്പറേഷനായിരുന്നു. സമാനമായ രീതിയിൽ തന്നെയായിരുന്നു എൻ ഐ എ ഇപ്പോൾ ജാഫർ ബീവിൻ്റെ വിടയെ ഇതിൽ അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ അതിൽ കൃത്യമായ രീതിയിൽ ആസൂത്രണം എൻ ഐ എ ഇൻ്റലിജൻസ് വിഭാഗം നടത്തിയിരുന്നു. കൃത്യമായ രീതിയിൽ തന്നെ അവിടെ അരിച്ചു പെറുക്കി നടത്തിയ ഒരു അന്വേഷണത്തിന് ഒടുവിലാണ് ഇയാൾ അവിടെ നിന്ന് എത്തുന്നത്. ഇയാളെക്കുറിച്ച് കൃത്യമായ ഒരു മാപ്പിംഗ് അവർക്കെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എന്തുകൊണ്ട് കണ്ണൂരിലേക്ക് ഇത് ഒളിയിടങ്ങൾ മാറുന്നു എന്നത് നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ വലിയൊരു ചോദ്യം തന്നെയാണ്. തുടരുക, ശ്രീ സക്രിയ ജോർജ്, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സക്രിയ ജോർജ്, എൻ ഐ എയുടെ അന്വേഷണം പി എഫ് ഐയുമായി ബന്ധപ്പെട്ട് അവസാനിക്കുന്നില്ല. ഇപ്പോൾ അറസ്റ്റിലായ ജാഫർ ഭീമന്റെ വിടയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ കേട്ടാൽ ഞെട്ടും. ഇയാൾ ഒരു ട്രെയിനറായിരുന്നു, മാസ്റ്റർ ട്രെയിനറായിരുന്നു. നിരവധി ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ ഇയാൾ ശ്രമിച്ച സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ എൻ ഐ എയുടെ ഇടപെടൽ കൊണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിലെ പ്രധാനപ്പെട്ട ജില്ലയായ, രാഷ്ട്രീയ പ്രാധാന്യം ഒരുപാടുള്ള ജില്ലയായ കണ്ണൂരിൽ ഒളിത്താവളത്തിൽ കഴിയുകയായിരുന്നു ഇയാൾ. എൻ ഐ എ സംഘം അറസ്റ്റ് ചെയ്യുന്നത് വരെ ഇയാളെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എത്ര ഗൗരവതരമാണ് ഈ അറസ്റ്റ്? എങ്ങനെ കാണണം ഇയാളുടെ പ്രവർത്തനങ്ങളെ? നമ്മൾ കേരളം എല്ലാത്തിലും നമ്പർ വൺ ആണെന്ന് പറയുമ്പം നമ്മൾ ഭീകരവാദത്തിലും നമ്പർ വൺ ആണോ എന്ന് നമുക്കിപ്പോൾ ചിലപ്പോൾ തോന്നിപ്പോകും. പ്രൊഫസർ ജോസഫിൻ്റെ കൈവെട്ടിയതിന് ശേഷം അതിലെ പ്രധാന പ്രതി താമസിച്ചത് കണ്ണൂരാണ്. ഇപ്പോഴും ഇത് കണ്ണൂർ പറയുന്നു. അപ്പോൾ ആർക്ക് ഇതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഇതിൻ്റെ പുറയിൽ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ആണോ കമ്മ്യൂണൽ ഇൻട്രസ്റ്റ് ആണോ എന്നുള്ളതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എനിക്ക് വ്യക്തമായിട്ട് അറിയാം കേരള പോലീസിലുള്ള കുറേ ഉദ്യോഗസ്ഥന്മാർ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനൊരു കമ്മ്യൂണിറ്റിയെ മോശപ്പെടുത്തി പറയുകയല്ല, എൻ്റെ ബാച്ചിൽ തന്നെ പെട്ട ചില ആൾക്കാർക്ക് ചില അന്തർധാരയൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൻ്റെ സമയത്തൊക്കെ അവർ ഓപ്പണായിട്ടൊക്കെ വന്നു. ഇപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് സെർവൻസ് കോണ്ടാക്ട് റൂൾ 81(2) പ്രകാരം നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, നാളെ നമ്മുടെ പേരിലൊരു കമ്മ്യൂണൽ ഇഷ്യൂ ആരോപിക്കണമെങ്കിൽ ആ പറയുന്ന ഉദ്യോഗസ്ഥന് തീർച്ചയായിട്ടും അങ്ങേയറ്റത്തെ ഇമ്പാർഷ്യാലിറ്റി, അതായത് ഐ ജി എം ഗോപനൻ സാറ് 24 നവംബർ 1967 ഇറക്കിയ മെസ്സേജ് ടു ദ മെമ്പേഴ്സ് ഓഫ് ദ പോലീസിനകത്ത് പറയുന്നുണ്ട്, പോലീസ് ഓഫീസേഴ്സ് ബയാസ്ഡ് ആകാൻ പാടില്ല, അവർ ഫെയർ ആൻഡ് ഇമ്പാർഷ്യൽ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഗവൺമെൻറ് സെർവൻസ് കോണ്ടാക്ട് 1960 ഈ പറയുന്ന 81(2) ഈ പ്രൊവിഷനും പറയുന്നുണ്ട്. അപ്പം നാളെ ഒരാൾക്ക് അയാളെക്കെതിരെ ഒരു ആക്ഷേപം പറയാൻ സാധ്യതയുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസിൽ നിന്ന് ഈ പ്രധാനപ്പെട്ട പ്രതികൾ നിൽക്കുന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ മാറി നിൽക്കണം. പോലീസ് അക്കാഡമിയിൽ ഞാനുള്ളപ്പോൾ അവിടെ വർക്ക് ചെയ്ത ഒരു പോലീസ് ഓഫീസർ യൂണിഫോമിൽ പോയി ഇന്ന് സംസാരിക്കുന്നു. ഇപ്പോൾ യൂണിഫോമിലുള്ള തിരിച്ചുള്ള ചില പോലീസ് ഓഫീസർമാർ അവിടെ ഇവിടെയും പോയി പാട്ട് പാടുന്നു. പാട്ട് പാടിക്കോട്ടെ, എന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷേ യൂണിഫോം ഇട്ടിട്ട് പിന്നെ അവരുടെ ജാതിയിലുള്ള പാട്ടൊക്കെ പാടാൻ പോകുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കണം. അപ്പോൾ ഒരിടത്തൊരു തീവ്രവാദം വരുമ്പോൾ അടുത്തടുത്ത് വേറൊരു തീവ്രവാദം വരും,
അത് പോലീസിനകത്തെ പച്ചവെളിച്ചം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതാണ് സെക്രട്ടറി, നമ്മുടെ ഈ കണ്ണൂര് നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട രണ്ട് പ്രതികൾ ഏറ്റവും ഒടുവിൽ ഭീമന്റെ വീടേയും അറസ്റ്റ് ചെയ്ത് കണ്ണൂരിൽ നിന്നാണ്, കക്കാടഞ്ചാലിൽ നിന്നാണ്. കണ്ണൂരിലൊക്കെ ഇവർക്ക് അങ്ങനെ സംരക്ഷണം ഇല്ലാതെ ഒളിച്ചു കഴിയാൻ സാധിക്കുമോ? ഈ കൈവെട്ട് കേസിലെ പ്രതി സവാദിനെ രാജ്യം മുഴുവൻ, ഇന്ത്യ ലോകം മുഴുവൻ അരിച്ചു പറക്കുമ്പോഴാണ് ഇവിടെ കണ്ണൂരിൽ സുഖമായി കഴിഞ്ഞിരുന്നത്. ഇത്ര വർഷം ഇത്ര സ്വാധീനമുണ്ടെന്ന് വിചാരിക്കണം, എവിടുന്നൊക്കെ സഹായം ലഭിക്കുമെന്ന് നമ്മൾ കരുതണം. കണ്ണൂര് ആരുടെ ജില്ലയാണ്? നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രിയുടെ ജില്ലയാണ് കണ്ണൂര്. അദ്ദേഹത്തിൻ്റെ ഭരണകാര്യത്തിലൊക്കെ ഭയങ്കര മികവാണെന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരൊക്കെ പറയുന്നുണ്ട്. ആ മികവുണ്ടെങ്കിൽ ഇതൊക്കെ അവിടെ നടക്കുമോ? ആരാണ് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? തീർത്തും ഇംപാർഷ്യലാണെന്നുള്ള ഒരു കാര്യമുണ്ടെങ്കിൽ അവിടെ ആരെങ്കിലും വന്ന് താമസിക്കുമോ? അദ്ദേഹം കേരളത്തെ മുന്നോട്ട് നയിക്കാൻ പോകുമ്പോൾ ആദ്യം അദ്ദേഹം ശുദ്ധീകരിക്കേണ്ട അദ്ദേഹത്തിൻ്റെ സ്വന്തം ജില്ലയായ കണ്ണൂരിനെയാണ്. കണ്ണൂരിലെ ഭാഗ്യത്തിന് ഇപ്പോൾ എന്തോ കണ്ണൂരിലെ കൊലപാതകങ്ങളൊക്കെ കുറേയൊക്കെ അവസാനിച്ചു, അത് ഒരു രീതി നല്ലതാണ്, അതൊക്കെ നല്ലതാണ്. പക്ഷേ ഈ തീവ്രവാദവും രാഷ്ട്രീയ അക്രമത്തെ പോലെ തന്നെ തീവ്രവാദ അക്രമവും ഇല്ലാതാക്കണം. നമുക്ക് ഇവിടുത്തെ മതനേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഇതെല്ലാം നേട്ടമാക്കുന്നു. ദേ ആർ ഫിഷിംഗ് ഇൻ ട്രബിൾഡ് വാട്ടർ. ചില ആൾക്കാർ വാട്ടർ ട്രബിൾ ചെയ്തിട്ടും കാശുണ്ടാക്കും, അല്ലെ നേട്ടം ഉണ്ടാക്കും. അപ്പം ഇതെല്ലാം മതത്തിൻ്റെ, നമുക്കറിയാം വയലാറിൻ്റെയും യേശുദാസിൻ്റെയും കൂടെ ഉള്ള ഒരു പാട്ടുണ്ടല്ലോ, മതങ്ങൾ മനുഷ്യൻ സൃഷ്ടിച്ചതാണ്, എന്നിട്ട് എല്ലാവരും മണ്ണ് പങ്കുവെക്കുന്നു. എത്ര അർത്ഥവത്തായിട്ട് വാക്കുകളാണ്. ഇവിടെ ഇതെല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്യുവാണ്. എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് മര്യാദയ്ക്ക് ജീവിക്കുന്ന മനുഷ്യനെ ഇവിടെ സ്വൈര്യം കിട്ടുന്നില്ല. ഈ രാജ്യത്തെ ഉത്തമ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്ന മനുഷ്യനാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട്. നിയമം കയ്യിലെടുത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് ഇവിടെ ഒരു പ്രശ്നവുമില്ല, അവർ സമിഷ്ടമായിട്ട് പോകുന്നു. ഇച്ചിരി പണം കൂടെ ഉണ്ടെങ്കിൽ ഏത് കുറ്റകൃത്യം ചെയ്തിട്ട് രക്ഷപ്പെടാം. അതൊക്കെയാണ് ഈ വക കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി മാത്രമല്ല, നേരത്തെ നമ്മുടെ ISS നിരോധിച്ചിരുന്നു, അത് കുറച്ച് കഴിയുമ്പോൾ അവർ പിന്നെ PDP ആയിട്ട് വന്നു. സിമി നിരോധിച്ചു, സിമിയുടെ മുറിയെല്ലാം പൂട്ടി. പക്ഷെ നമ്മുടെ ഇൻ്റലിജൻസ് ബ്യൂറോയും സ്റ്റേറ്റ് ഇൻ്റലിജൻസും ഒക്കെ ഇവിടാണ്, എന്തുകൊണ്ട് ഇമ്പാർഷ്യലായിട്ട് ഇത് കണ്ടുപിടിക്കുന്നില്ല? ഇത് കണ്ടുപിടിക്കാത്തത് കൊണ്ട് എന്ത് പറ്റുന്നു? ഇന്ത്യയുടെ വികസനത്തിന് ഉപയോഗിക്കേണ്ട ഫണ്ട് ഇപ്പം നമ്മൾ ലൈഫ് മിഷനിലൊക്കെ പലർക്കും വീടൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നു. ഈ തീവ്രവാദത്തിൻ്റെ എതിരെയൊക്കെ പോകുന്ന ആ ആക്ടിവിറ്റീസിന് വേണ്ടി ചിലവാക്കുന്ന കാശ് സത്യത്തിൽ പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ പറ്റുന്നതല്ലേ? ഇൻ്റലിജൻസ് ഏജൻസി പിന്നെ നേരെ നിൽക്കുകയാണെങ്കിൽ ഇതൊക്കെ ശരിയാകും. കണ്ണൂർ ഇങ്ങനെ ഒരാൾ ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് NIA വന്ന് പിടിക്കണോ? ഇവിടുത്തെ സ്റ്റേറ്റ് ഇൻ്റലിജൻസ് പരാജയമല്ലേ? എന്തുകൊണ്ട് സ്റ്റേറ്റ് ഇൻ്റലിജൻസ് ഉണരുന്നില്ല? ഞാൻ സ്റ്റേറ്റ് ഇൻ്റലിജൻസിൻ്റെ ആൾക്കാർ മോശമൊന്നും പറയത്തില്ല, ഞാനും ഇവിടെ വർക്ക് ചെയ്താണ്, ഒത്തിരി നല്ല ആൾക്കാരുണ്ട്. പക്ഷെ അവരെ പ്രൊമോട്ട് ചെയ്യുന്ന, അവരെ എൻകറേജ് ചെയ്യുന്ന, അവരെ പോലീസിന്റെ കാര്യം പറയുമ്പോൾ സാർ, പോലീസിന്റെ വിഷയം പറയുകയാണ്, അവിടുത്തെ ഈ സ്വാധീനങ്ങൾ നമുക്കറിയാം. ഇത് രാഷ്ട്രീയ സ്വാധീനമില്ലാതെ പോലീസിന് ചലിക്കാനാവാത്തൊരു സംവിധാനമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിൽ ഉള്ളത് എന്നും കൂടി നമുക്ക് മനസ്സിലാക്കണം. അത് രാഷ്ട്രീയ കക്ഷികൾ, അവരുടെ ലോക്കൽ നേതാക്കൾ എന്ത് പറയുന്നു, അതിനപ്പുറത്ത് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോലും അത്തരം കാര്യങ്ങൾ നടക്കുകയാണ്. ഇത്ര വലിയ ഗൗരവതരമായ കാര്യങ്ങളിൽ പോലും നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾക്ക് ശ്രദ്ധയില്ലാത്തത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് ഭീകരവാദം വളരുന്നു, ഇത്തരം ആളുകൾ ഒളിച്ചു താമസിക്കുന്നു, അവരെ കൊടുക്കണം, ഇത്തരം സംവിധാനങ്ങൾ ജനങ്ങളുടെ സൗര ജീവിതത്തിന് വിഘാതമായി അവരെ വളർത്താൻ അനുവദിക്കരുത് എന്നൊക്കെ വിചാരിക്കുന്നത് എന്തുകൊണ്ടാകും? അതിന് പോലീസിനെയും കൂടി അവർ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാകും? അത് തീർച്ചയായിട്ടും പോലീസിനകത്ത് തന്നെ വർഗീയ ചിന്തകളുള്ള ഇഷ്ടം പോലെ പേരുണ്ട്. അവരിതിനെല്ലാം കൂട്ടുപിടിക്കും, ഇതിനൊരു ചൂട്ടുപിടിക്കും. പിന്നെ പോലീസ് അസോസിയേഷൻ ഉണ്ട്, പോലീസ് അസോസിയേഷൻ വെൽഫെയർ അസോസിയേഷനാണ്. ഇവിടെ പോലീസ് വെൽഫെയർ ബ്യൂറോ വന്നു കഴിഞ്ഞപ്പോഴേ പോലീസ് അസോസിയേഷൻ പിരിച്ചുവിടേണ്ടതാണ്. കൽക്കട്ടയിലെ മമതാ ബാനർജി 2011 പിന്നെ വെൽഫെയർ ബ്യൂറോ ഉണ്ടാക്കിയതിന് ശേഷം അവിടുത്തെ അസോസിയേഷൻ പിരിച്ചുവിട്ടു. ഈ അസോസിയേഷനൊക്കെ രാഷ്ട്രീയമായിട്ട് ചേരും, അസോസിയേഷന് പങ്കുണ്ട് പച്ചവെളിച്ചം. ഞാൻ ഇടുക്കി ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന സമയത്ത് അതിന് തൊട്ടു മുമ്പായിരുന്നു പ്രൊഫസർ ജോസഫിൻ്റെ അറ്റാക്ക്. അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തവരെല്ലാം ഇപ്പോൾ തിരിച്ചു വന്നു. അവർക്കൊക്കെ അവിടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുണ്ട്, അതിനകത്ത് പലരും ഇതിനെ ഹാർബർ ചെയ്യുന്നുണ്ട്. മൂന്നാറിൽ വന്ന് തീവ്രവാദികൾ വന്ന് താമസിച്ചു, അതിനെ സപ്പോർട്ട് ചെയ്ത പോലീസുകാരുണ്ട്. ഇവരെയൊക്കെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. പോലീസിനകത്ത് ഈ രാജ്യത്തെ സെക്യുലർ കണ്ടന്റ്, ഈ രാജ്യത്തിൻ്റെ മതേതരത്വം, ഈ രാജ്യത്തെ ഭരണഘടന, അതിലെ ഉന്നത മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യൻ മാത്രമേ പാടുള്ളൂ. മതം വേണ്ടെന്നല്ല പറഞ്ഞേ, മതവും ദൈവവിശ്വാസവും എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ അത് അവർക്ക് സാൽവേഷനാണ്, സായുധ്യമടയാൻ, ദൈവത്തിലേക്ക് നന്മ ചെയ്യാൻ, ഇതൊക്കെ ആയിരിക്കണം. അല്ലാതെ മറ്റുള്ളവരെ വെട്ടാനും കൊല്ലാനും ഒന്നുമല്ല ഈ മതവും രാഷ്ട്രീയവും ഒക്കെ. രാഷ്ട്രം രാഷ്ട്ര നന്മയ്ക്കാണ്,
ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാർ പറഞ്ഞു, മതവും രാഷ്ട്രീയവും രണ്ടും ചേരണം, എന്നിട്ട് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ പോലെയുള്ള ലോകപ്രശസ്തനായ ഏറ്റവും മഹാത്മാഗാന്ധി കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ തന്നെ കൂട്ടാവുന്ന ഒരു വലിയ വ്യക്തിത്വമാണല്ലോ അദ്ദേഹം. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജാതി കൊണ്ട് അദ്ദേഹത്തെ ഐഡന്റിഫൈ ചെയ്തില്ല. അദ്ദേഹം മതേതരവാദിയായിരുന്നു. ഈ രാജ്യത്തിന് അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം. അദ്ദേഹത്തിന് ജാതി മത ചിന്തകളൊന്നുമില്ല. അദ്ദേഹം നന്മയുടെ പര്യായമായിരുന്നു. അപ്പോൾ ഒരു ജാതി വെച്ചിട്ടല്ല, ഓരോ വ്യക്തി നന്നാകണം. മത നേതാക്കന്മാരെ ഇപ്പം ഇലക്ഷൻ വരുന്നു, അവിടെ എല്ലാവരും അവരെ വോട്ട് ബാങ്ക് നോക്കുവാണ്, ബാർഗെയിനിങ്, അവർക്ക് നടത്തുന്ന കോളേജുകള്, സ്കൂളുകള്, ഇതൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവര് ഇതിനൊക്കെ പോകുന്നത്. ജാഫർ ഭീമന്റെ വിടയിലെ പ്രവർത്തനങ്ങളിലേക്ക് ഒന്ന് വന്നാൽ, നമുക്കറിയാം 59-ാമത്തെ ആളാണ് ഈ പി എഫ് ഐ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന ആൾ. എന്നെ ഇതുവരെ 60-ഓളം പേർക്ക് കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞു. ആദ്യം അറസ്റ്റ് ചെയ്ത തൃശൂർ സ്വദേശി നബീൽ അഹമ്മദിൻ്റെ മൊഴിയിൽ നിന്നാണ് അന്വേഷണം ഇവിടേക്ക് എത്തുന്നത്. അതായത് കേരളത്തിൽ IS ഗ്രൂപ്പ് സ്ഥാപിക്കുക, അത് ഖത്തർ, അഫ്ഗാൻ, സിറിയ, ഖത്തറിലെ അഫ്ഗാൻ സിറിയൻ സുഹൃത്തുക്കൾ വഴി IS ഭീകരരുമായി അടുപ്പം സ്ഥാപിക്കുന്നു, പെറ്റ് ലവേഴ്സ് എന്ന പേരിൽ സംഘടന ഉണ്ടാക്കുന്നു, ഇവർക്ക് ടെലഗ്രാം ഗ്രൂപ്പ് വരുന്നു, അങ്ങനെ സോഷ്യൽ മീഡിയ വഴി നേരിട്ട് ഒക്കെയുള്ള ഓപ്പറേഷൻസ് നടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇനിയും ഇതിൻ്റെ കണ്ണികൾ അകത്താകാനുണ്ട്, വലയിലാവാനുണ്ട്, അന്തർദേശീയ ബന്ധങ്ങളുണ്ട്. അപ്പോൾ അന്വേഷണം ആ തരത്തിൽ കൂടി വ്യാപിപ്പിക്കണം. NIA പോലെയുള്ളൊരു സംഘടനയ്ക്ക് അതിനുള്ള പരിമിതികളൊക്കെ ഉണ്ട്. അപ്പോൾ രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങളുമായി ചേർന്നുള്ള സംയുക്ത ഓപ്പറേഷൻസ് അന്വേഷണമൊക്കെ ഈ ഘട്ടത്തിൽ വേണ്ടി വരും. നിരവധി ആളുകൾ മറ്റ് രാജ്യങ്ങളിലൊക്കെ നമുക്കറിയാം ഈ ഭീകര സംഘടനയൊക്കെ ചേർന്നവരുണ്ട്. അവരെ അടക്കം ഈ വിഷയത്തിൽ പ്രതി ചേർത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ വ്യാപകമായി ഈ വിഷയത്തിൽ ഇനിയും ശ്രദ്ധ വേണമെന്നുള്ളതല്ലേ ഇതിൻ്റെ അർത്ഥം? തീർച്ചയായിട്ടും. ഇത് എനിക്ക് ഞാൻ പ്രധാനമായിട്ട് കാണുന്നത്, പാകിസ്ഥാൻ എന്ന് നമ്മുടെ ബെത്ത ശത്രുക്കളായിട്ട് കഴിയുന്നു, അവരൊരിക്കലും ഒരു വാറും ഇന്ത്യയുമായിട്ട് ജയിച്ചിട്ടില്ല. അപ്പോൾ അവർ നേരത്തെ അവർ വിഘടനവാദം ഇവിടുന്ന് തലതിരിഞ്ഞവരെ കൊണ്ടുവന്ന് പാകിസ്ഥാനെ കൊണ്ട് ട്രെയിൻ ചെയ്യുന്നു. അതാണ് നമ്മൾ കണ്ട പഴയൊരു സിമി ക്യാമ്പ് വാഗമണിലും ഒക്കെ നടത്തിയ ക്യാമ്പ് കഴി അവരെ പാകിസ്ഥാനിൽ എത്തിച്ച് ട്രെയിൻ ചെയ്തിട്ട് പിന്നെ അജ്മൽ കസബൊക്കെ വന്ന് മുംബൈ ടെറർ അറ്റാക്ക് നടത്തിയ പോലൊക്കെ ചെയ്യാനാണ് ഇരുന്നത്. പക്ഷേ പെട്ടെന്ന് ലോകത്ത് പിന്നെ ഇറാഖ് അമേരിക്ക യുദ്ധമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് സിറിയയിലൊക്കെ തീവ്രവാദം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ വലിയ ഡൈമെൻഷനിൽ ഫോം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവരുടെ ആക്ടിവിറ്റീസ് ഒരു ഗ്ലോബൽ നോട്ടിലാണ്. പിന്നെ അവർ എവിടെയും പോയി പ്രശ്നങ്ങളുണ്ടാക്കും, അതിന് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കും. ഇപ്പം തന്നെ നമ്മുടെ തൊട്ടടുത്ത് അഫ്ഗാനിലെ ഡെമോക്രാറ്റിക് റൂൾ എടുത്ത് കളഞ്ഞിട്ട് അവിടെ തീവ്രവാദം അതിലേക്ക് ചെന്നെത്തി, അവരാണ് അവിടെ ഭരിക്കുന്നത്. അവിടെ മാനുഷിക മൂല്യങ്ങളില്ല. ഇന്റർനാഷണൽ ഡിക്ലറേഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സിന്റെ ആർട്ടിക്കിൾ 2-1D അകത്ത് പറയുന്നുണ്ട്, ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ ബോൺ ഫ്രീ, ഈക്വൽ ഇൻ റൈറ്റ് ആൻഡ് ഡിഗ്നിറ്റി. അവിടെ റൈറ്റും ഡിഗ്നിറ്റി ഒന്നുമില്ല. മത നേതാക്കന്മാർ പറയുന്നത് വളരെ പിന്നെ തീവ്രമായ നിലപാടുകൾ അനുസരിച്ച് മനുഷ്യർ ജീവിക്കാൻ നിർബന്ധിക്കുന്നു. അവർ ലോകത്ത് മൊത്തം സ്പ്രെഡ് ചെയ്യും. ഇത് പാകിസ്ഥാൻ അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് ഇന്ത്യയിൽ ഈ തീവ്രവാദത്തിന് വേണ്ടി അവർ ഫണ്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ടെറർ ഫണ്ടിങ് ഉണ്ട്. നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിനകത്ത് ഗോൾഡ് വന്നിറങ്ങി, 160 കിലോ ഉണ്ടെന്നാണ് കസ്റ്റംസ് പറഞ്ഞത് അവരുടെ പിന്നെ ഫൈനൽ റിപ്പോർട്ടിനകത്ത്. പക്ഷെ 30 കിലോ മാത്രമേ കണ്ടുപിടിച്ചുള്ളൂ, ബാക്കി 130 കിലോ എവിടെ പോയി? ടെറർ ഫണ്ടിങ് ആണോ എന്തിനാണോ? ഇതൊക്കെ കണ്ടുപിടിക്കണ്ടേ? NIA ഒന്ന് അന്വേഷിച്ച് പാട്ടിന് പോയി, കേരള പോലീസ് അന്വേഷിക്കുന്നില്ല, കസ്റ്റംസ് 130 കിലോ കണ്ടുപിടിക്കുന്നില്ല, ED കണ്ടുപിടിക്കുന്നില്ല, പിന്നെ ഇതാര് കണ്ടുപിടിക്കണം? ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഈ വരുന്ന കാശുകൾ ഡ്രഗിൽ കൂടി വരുന്നത്. നാർക്കോ ടെററിസം ഉണ്ട്, നാർക്കോട്ടിക് ബിസിനസ്സിനകത്ത് അഫ്ഗാനിൽ നിന്ന് വരുന്നുണ്ട്, അവിടെ നിന്ന് പിന്നെ ഗോൾഡൻ ട്രയാങ്കിൾ വഴി വരുന്ന പണങ്ങളൊക്കെ എവിടെയാണ് ചെല്ലുന്നത്? ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ രാജ്യത്ത് സമാധാനം ഉണ്ടാക്കാനും, ഞാൻ പറയുന്ന എല്ലാവരും ജീവിക്കണം, അന്തസ്സായിട്ട് ജീവിക്കണം, അവരുടെ മതവിശ്വാസങ്ങളിൽ അവരെ വളരെയധികം ചേർന്ന് നിന്ന് ജീവിക്കണം, പക്ഷേ ഒരാളെ ഹാം ചെയ്യരുത്. ശരി, എല്ലാവർക്കും മ്യൂച്വൽ റെസ്പെക്ട് വേണം. ശരി, എല്ലാവർക്കും മ്യൂച്വൽ റെസ്പെക്ട് വേണം. നന്ദി സാർ, നന്ദി സാർ താങ്കളുടെ പ്രതികരണത്തിൽ. ഏതായാലും NIA കസ്റ്റഡിയിലാണ് ഇപ്പോൾ കക്കാടൻ ചാലിന് പിടിയിലായ ജാഫർ ഭീമന്റെ വിട എന്ന കൊടും ഭീകരൻ. ഇയാളെ ഇനിയും കണ്ണൂരിൽ ഒളിത്താവളങ്ങളുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, അത്തരം അന്വേഷണങ്ങൾ NIA തുടരുമെന്നല്ലേ പ്രതീക്ഷിക്കേണ്ടത്? കാരണം കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തേണ്ടതുണ്ട്. കൂടുതൽ ആളുകൾ, ഒരുപക്ഷെ പ്രതികളൊക്കെ കണ്ണൂരിന്റെ തണലിൽ ജീവിക്കുന്നുണ്ടാകാം, അവരിലേക്ക് കൂടി കാര്യങ്ങൾ എത്തണം. അത് NIA ആ തരത്തിൽ മുന്നോട്ട് പോകുമെന്ന് കരുതാം അല്ലേ?
തീർച്ചയായും രഞ്ജിത്ത്, കാരണം ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയയാളെ 10 ദിവസത്തേക്ക് എൻഐയുടെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലുകളുണ്ടാകും. പ്രത്യേകിച്ച് ഇയാൾ ഇത്ര കാലം ഇവിടെ ഒരു സുരക്ഷിതമായ ഒരു ഒളിയിടമായിട്ട് ഈ കേരളത്തിൻ്റെ കണ്ണൂരിലെ അടക്കം സാഹചര്യങ്ങൾ മാറിയിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇയാൾക്ക് അവിടെ സുരക്ഷിതമായിട്ട് കഴിയാൻ സാധിച്ചിരുന്നത്? ആരൊക്കെയാണ് ഇയാളെ സഹായിച്ചത്? അതുമാത്രവുമല്ല, എവിടേക്ക് ഈ ക്യാമ്പുകൾ നടത്തിയിരുന്നു, ആരൊക്കെ പങ്കെടുത്തു? ഇതെല്ലാം തന്നെ വലിയ തലവേദന സൃഷ്ടിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. സുരക്ഷിതത്വത്തിന് വലിയ അങ്ങേയറ്റം ഭീഷണി ഉയർത്തുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ഇതിന് ഉത്തരം കണ്ടെത്തേണ്ടത് തന്നെയുണ്ട്. ദേശീയ അന്വേഷണ ഏജൻസി അതിന് പിറകെ തന്നെയാണ്. ഈ 10 ദിവസത്തെ നിർണായകമായ ചോദ്യം ചെയ്യലിൽ ആ വിവരങ്ങൾ കൂടി കണ്ടെത്താനായിട്ട് സാധിക്കും. കൂടുതൽ പേരിലേക്കടക്കം അന്വേഷണം ചെല്ലും. നേരത്തെ ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കാൻ നടത്തിയ ശ്രമങ്ങളിലുള്ള പ്രതിപട്ടികപ്പുറത്തേക്ക് ഇതിന് സഹായം ചെയ്തവർ, അതിനോടൊപ്പം സഞ്ചരിച്ചവർ, ആശയങ്ങളും അല്ലാതെയും തന്നെ ഒപ്പം ഉണ്ടായിരുന്നവർ, ഇവരിലെല്ലാവരിലേക്കും അന്വേഷണങ്ങൾ എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലെ ചോദ്യം ചെയ്യൽ, 10 ദിവസത്തെ ചോദ്യം ചെയ്യലെല്ലാം ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ കാര്യങ്ങൾ തന്നെയായിരിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. രഞ്ജിത, ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ശ്രീ സക്കറിയ ജോർജ് റിട്ടയേർഡ് SPയും ഈ ചർച്ചയുടെ ഭാഗമായിരുന്നു. ന്യൂസ് ട്രെൻഡ്സിൽ മറ്റൊരു വിഷയത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. അത് അതിലേക്ക് വരാം അല്പസമയത്തിനകം തന്നെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.